بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد بدر التمام وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد بدر الكمال وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد بدر الجمال وعلى آله وصحبه وسلم. الله سبحانه وتعالى ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്ത സർവരെയും നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമുക്ക് നൽകിയ നിഅമത്തുകളിൽ വളരെ വലിയ ഒരു നിഅമത്താണ് അൽഹംദുലില്ലാ. മുബാറക്കായ ഇന്നത്തെ രാത്രി ഇത്രയും സമയം ഖൈറുകളെ കൊണ്ട് ഖൈറാത്തുകളെ കൊണ്ട് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് ലഭിച്ചു എന്നത്. ഇദാ അഹബ്ബല്ലാഹു അബ്ദ, ഒരു അടിമയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇസ്തഅമലഹു ഫി ഔഖാത്തിഹി ഫി അസ്റഫി ഔഖാത്തിഹി ബി അഹബ്ബി തഅത്തിഹി, അടിമയുടെ ജീവിതത്തിൽ നല്ല മാസം വരുമ്പോ, നല്ല രാവ് വരുമ്പോ, നല്ല ദിനം വരുമ്പോ നല്ലത് ചെയ്ത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് ലഭിക്കുക എന്നത് അല്ലാഹു തആല അവന്റെ അടിമയെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ വലിയ അടയാളമാണ്. ഇവിടെ നരിയത്ത് സലാത്ത് നാം കൂട്ടമായി ചെല്ലുകയുണ്ട്. ധാരാളം തഹ്ലീൽ ഇവിടെ അൽഹംദുലില്ലാ ചൊല്ലി ദുആ ചെയ്യുകയുണ്ട്. ധാരാളം ഖൈറാത്തുകളാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാഹു തആല ആഖിറത്തിൽ നമുക്ക് എല്ലാം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന രൂപത്തിൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാവ് നാം മനസ്സിലാക്കണം, നമുക്ക് നിസ്കാരവും നമുക്ക് നോമ്പും നമുക്ക് സർവ അമലും പഠിപ്പിച്ചു തന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് നാം ചെയ്യുന്ന സർവ അമലുകളുടെയും സവാബ് തീർച്ചയായും ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് എത്തുന്നതാണ്. ആ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10-ലെ 21-ാം രാവ് ലൈലത്തുൽ ഖദറിന്റെ രാവാണെന്ന് പറഞ്ഞ് പ്രത്യേകം ഈ രാവിനെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു രാവിൽ നമുക്ക് സംഗമിക്കാൻ കഴിഞ്ഞ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഇവിടെ തൗബ ആരംഭിക്കുകയാണ്. തൗബ നടക്കുന്ന സമയത്ത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെങ്കിലും ഒരാൾ നമ്മെ അവനൊരു ലോക ഹംകാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖസാബാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖസാബിയങ്ങളുടെ ഒരു നേതാവാണ് അവൻ, ഖസാബിയങ്ങൾ പെട്ടവനാണെന്ന് പറഞ്ഞാൽ, അത് കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമ്മോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ നമ്മോട് പറഞ്ഞാൽ, പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, നമ്മുടെ പ്രതികരണം എന്തായിരിക്കും, നമ്മുടെ മനസ്സ് എന്തായിരിക്കും, നമ്മുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും, നാം ആലോചിക്കുക. എങ്കിൽ ആരിഫീങ്ങൾ സൂഫിയാക്കൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു കൂട്ടം ഖസാബിങ്ങൾ, ആ ഖസാബിങ്ങളുടെ സ്വഭാവം എന്താണ്, അവരൊരു രൂപത്തിൽ ഒരു തൗബ ചെയ്യും. ആ തൗബയുടെ രൂപം എന്താണ്? തൗബത്തുൽ ഖസാബീൻ ഖൗലു അസ്തഗ്ഫിറുല്ലാഹ് ബിലാ ഹുളൂരി ഖൽബി.
എന്നവർ ചെല്ലാൻ ഉഷാറാണ്. തൗബ ചൊല്ലി തരുമ്പോ അതിന്റെ വാചകങ്ങളൊക്കെ ഏറ്റി ചെല്ലാൻ ഉഷാറാണ്. സഹീ ബുഖാരി, സഹീ മുസ്ലിം, ഇമാം തുർമദി റളിയല്ലാഹു അൻഹു, ഇമാം നസായി റളിയല്ലാഹു അൻഹു, കിതാബുൽ മുഅത്ത തുടങ്ങിയ പല ഗ്രന്ഥങ്ങളിലും പല ഹദീസിന്റെ പണ്ഡിതന്മാരും ഇസ്തിഗ്ഫാറിന്റെ സിയകൾ ധാരാളമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ചെല്ലാൻ മുന്നിലാണ്. എന്താണ് അവരുടെ അവസ്ഥ? ബിലാ ഹുളൂരി ഖൽബി, മനസ്സാന്നിധ്യമില്ലാതെ ചെല്ലുന്ന ഒരു സ്വഭാവം, മനസ്സാന്നിധ്യമില്ലാതെ ചെല്ലുന്നൊരവസ്ഥ. അങ്ങനെയുള്ള ആളുകൾ, അവരുടെ ആ തൗബയുണ്ടല്ലോ, അത് കള്ളന്മാരുടെ തൗബയാണ്, അവർ കദ്ദാബീങ്ങളാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, സൂഫിയാക്കൾ, മഹാന്മാർ പറയുകയാണ്, അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാവട്ടെ. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ, മുമ്പ് ഇവിടെ ഉണർത്തിയതാണ്, ഭാഷാർത്ഥവും ഇസ്ലാഹിയ അർത്ഥവും. തൗബ എന്നാൽ അർജു, മടക്കം. ഇസ്ലാഹിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് അർജു അമ്മാ കാന മദ്മൂമൻ ഫി ശറഇ ഇലാ മാ കാന മഹ്മൂദൻ ഫി ശറഇ. ശറഇ, ശരീഅത്തുൽ ഇസ്ലാം, ദീന്. എന്താണ് വിരോധിച്ച കാര്യങ്ങൾ എന്റെ സംസാരത്തിലുള്ളത്, എന്റെ ചിന്തയിലുള്ളത്, എന്റെ പ്രവർത്തനത്തിലുള്ളത്? സാഹിബുൽ ബൈത്തി ബിമാ അദ്രാ ഫീഹി, ഓരോ വീട്ടുകാരനെ അറിയും അവനിലുള്ള അവസ്ഥ, അവന്റെ അവസ്ഥ എന്താണ്. അയൽവാസികൾ എന്തോ പറയട്ടെ, നാട്ടുകാരെന്തോ അവനെ കുറിച്ച് വിചാരിക്കട്ടെ, മറ്റുള്ളവരെന്തോ അവനെ കുറിച്ച് വിചാരിക്കട്ടെ, ചിലപ്പോ നല്ല സമ്പന്നനാണെന്ന് വിചാരിക്കും, ചിലപ്പോ സാധുവാണെന്ന് വിചാരിക്കും. ആ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. നമ്മെക്കുറിച്ച് ജനങ്ങൾ എന്തോ പറയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ കാല ദിനങ്ങളും പകലുകളും രാത്രികളൊക്കെയും, നമ്മുടെ ഓരോ അവസ്ഥകളും നമുക്കറിയാം. നമ്മൾ, ഇത് വിശുദ്ധ റമദാനാണ്, ഇത് അവസാനത്തെ പത്താണ്, ഇത് 21-ാം രാവാണ്, ഇത് പാതിരാ സമയമാണ്, ഇത് തൗബയുടെ സദസ്സാണ്, ഈ തൗബയുടെ സദസ് എനിക്ക് ആഖിറത്തിൽ ബാക്കിയാകുന്ന രൂപത്തിൽ, എനിക്ക് കണ്ണടക്കുന്ന സമയത്ത് ഫലം കാണുന്ന രൂപത്തിൽ, എനിക്ക് ഖബറിൽ ഫലം കാണുന്ന രൂപത്തിൽ, എനിക്ക് വരും കാലം ജീവിതത്തിൽ ഫലം കാണുന്ന രൂപത്തിൽ, ഇന്നത്തെ ദുആയുടെ മജ്‌ലിസ്, ഇന്നത്തെ നമ്മുടെ ഈ പ്രാർത്ഥനാ സമ്മേളനം, ഇന്ന് ഇവിടെ നടക്കുന്ന സർവ കാര്യങ്ങളും ബാക്കിയാവണം എന്ന ആ ഒരു നിയ്യത്ത് നമുക്ക് വേണം. ഞാൻ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു കാര്യമാണ്, അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിന് പലതിനും സാക്ഷിയാവാൻ കഴിഞ്ഞ ഒരു കാര്യം. ഉദാഹരണമായി സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, ഒരിക്കൽ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുത്ത് വന്നിട്ട്, തറവാട് വീട്ടിൽ വന്നിട്ട് പറയണം, ഉമ്മ ഞാൻ ഓക്കെ ഉസ്താദിനെ ഒന്ന് കാണാൻ പോവുകയാണ്, ബഹ്റുല്ലൂലും ഉസ്താദുൽ അസാദിദ് ഓക്കെ ഉസ്താദിനെ കാണാൻ പോവുകയാണ്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളും എന്റെ കൂടെ വരും. അന്ന് സംസാരിച്ചൊരു ശരി, ഓരോരു വലിയ മൊയ്ലിയാര, ഒരു കോളുള്ള ഒരാളാണ്, അവർക്ക് വലിയ കോളുണ്ട്. ആ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മുടെ ഈ ഒരു സ്ഥാപനം തുടങ്ങുന്ന കാര്യം ഓക്കെ ഉസ്താദിനോട് മുഷാവറ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഉസ്താദിനോട് കാര്യങ്ങൾ, അന്നുണ്ടായിരുന്ന സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട്, അത് പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹ്റുല്ലൂലും ഉസ്താദുൽ അസാദിദ് ഓക്കെ ഉസ്താദിന്റെ സവിധത്തിൽ ചെല്ലുകയാണ്. അന്ന് ഓക്കെ ഉസ്താദ് കാണിച്ച ആ ഒരു ബഹുമാനം, അഹ്ലു ബൈത്തിനോടുള്ള അവിടുത്തെ ബഹുമാനം, സാദാത്തിനോടുള്ള ബഹുമാനം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനയോടുള്ള ബഹുമാനം വല്ലാത്ത ഒരു രംഗമായിരുന്നു. ഓക്കെ ഉസ്താദിന്റെ ലിസാനിലൂടെയാണ് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്തത്. നമ്മുടെ ഇന്നത്തെ സ്ഥാപനത്തിന്റെ പേര് ഓക്കെ ഉസ്താദ് നിർദ്ദേശിക്കുന്ന സമയത്ത് അന്ന് ഈ വിനീതനുണ്ട്. പിന്നീട് ഇവിടെ പള്ളിക്ക് കുറ്റിയടിക്കുന്ന സമയത്ത്, അന്ന് ചെറിയ, ഇന്ന് ലക്ഷക്കണക്കിന് രൂപ ബാധ്യത വരുന്ന രൂപത്തിൽ വലിയ ഷീറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്.
ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട്, ധാരാളം കെട്ടിടങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു പള്ളിയില്ല, മറ്റു ഒന്നുമില്ല. ആദ്യമായി സ്ഥാപനത്തിന് കുറ്റിയടിക്കുന്ന സമയത്ത് ബഹുമാന്യരായ താജുൽ ഉലമ അവിടുത്തെ അനുഗ്രഹീത കരങ്ങളെ കൊണ്ട് കിട്ടിയടിക്കുകയാണ്. അന്ന് നടത്തിയ ഒരു ചെറിയ പന്തല് കെട്ടി ആനിമയങ്ങളുണ്ട്, അന്ന് സദാത്യങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അന്ന് പറഞ്ഞ ഒരു കാര്യം, തങ്ങളുണ്ടാക്കിയൊരു പള്ളി, തങ്ങളപ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പേരൊന്നും എനിക്ക് വേണ്ട. അള്ളാഹുവിന്റെ ഒരു ഭവനം, ഇല്ലാഹിക്ക് വേണ്ടിയുള്ള ഒരു ഭവനം, അവന്റെ വജീഹിന് വേണ്ടിയുള്ള ഒരു ഭവനം, അവന്റെ പൊരുത്തത്തിനുള്ള ഒരു ഭവനം, അവന്റെ രിളക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനം, അത് ഇവിടെ വേണം. എങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് മക്കാന ലില്ലാഹി ബുക്കായിൽ ദഹർ. അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ആ ഒരു ഇഖ്ലാസ്, ആ ഒരു നിയ്യത്ത്, അതിന്റെ ബറക്കത്താണ് വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും, ഈ വഫാത്തായി കുറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം വിപ്ലവങ്ങളാണ്, മാറ്റങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഒരു മജ്‌ലിസ് ആരംഭിക്കുന്ന വിഷയമാണെങ്കിലും ഇനി ഒരു സദസ് ഇവിടെ നടത്തുകയാണെങ്കിലും സലാത്ത് ഹൽക ആരംഭിക്കാൻ അവിടെ നിന്നുണ്ടായ നിയ്യത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇനി 21 രാവിന്റെ സദസ് ഞാൻ മനസ്സിലാക്കണം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു പ്രസംഗത്തിന്റെ സമയമല്ല, ഇത് വാദത്തിന്റെ സമയമല്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ദുആയും മറ്റു ദിക്റുകളും സലാത്തുകളൊക്കെ തന്നെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഹറമിൽ വെച്ച് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ റമദാനിന്റെ ആദ്യത്തെ 2:10 ഇവിടെ കൂടിയിട്ട് വിശുദ്ധ റമദാൻ അവസാനത്തെ 10 നാട്ടിലെത്തും. അന്ന് അവിടുത്തെ മകൻ ബഹുമാന്യരായ സയ്യിദ് ഷഹീർ ബുഖാരി തങ്ങളും ഭാര്യയും കുടുംബമൊക്കെ ഉണ്ട്. അവരൊക്കെയും റമദാൻ അവസാനത്തിനും ഇവിടെ നിൽക്കട്ടെ, പെരുന്നാള് നിൽക്കട്ടെ, പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിരക്കില്ലാത്ത രൂപത്തിൽ ഹജറുൽ അസ്വദൊക്കെ മൊത്തിയിട്ട് അവര് വരട്ടെ. ഞാന് 21 പോകാം. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എല്ലാരും ഇവിടെ നിൽക്കുമ്പോ ഒന്നിച്ച് നിന്ന് എല്ലാം കഴിഞ്ഞിട്ടങ്ങ് പോയാ പോരെ? ആ സമയത്ത് എന്നോട് പറഞ്ഞു, മൽഹറിലെ 21 സദസ്, ആ ഒരു സദസ് എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് കേവലം നമ്മൾ അവിടെ ചെന്ന് ദുആ ചെയ്യലും അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കലും മാത്രമല്ല, അന്ന് ആ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്തെങ്കിലൊക്കെ ഒന്ന് കരുതി സ്ഥാപനത്തിലേക്ക് അരിച്ച നൽകണം, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിലേക്ക് സഹായിക്കണം, സ്ഥാപനത്തിലേക്ക് സഹായിക്കണം. ആ സഹായം പിന്നീടുള്ള ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ചു. ആ ഒരു കാര്യം ചെറിയ കാര്യമാണോ? നമ്മക്കൊണ്ട് ഒരു സ്ഥാപനം നടക്കുക എന്നത്, ഇൽമിന്റെ ഒരു സ്ഥാപനം നടക്കുക എന്നത് ചെറിയൊരു വിഷയമാണോ? ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച ചിന്ത ഞാൻ നടത്തിയിട്ടുണ്ട്. അന്ന് എന്നോട് പറയുകയാണ്, അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാവുകളെല്ലാം ഇവിടെ നിന്നുകൂടെ, എന്നിട്ട് ഓരോ അവസാനത്തെ 10 ഓരോ ദിവസവും ഏറ്റ ഓരോ പരിപാടികൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഞാൻ പരിപാടിയേറ്റത് ഇൽമിന്റെ സ്ഥാപനം, ഇന്ന സ്ഥലത്ത് പരിപാടിയേറ്റത് ഇൽമിന്റെ സ്ഥാപനം. അവിടുത്തെ സംഘാടകരും ഉസ്താദുമാരും നമ്മോട് പറയും, ഒരു വർഷത്തേക്ക് ആവശ്യമായ എല്ലാ സഹായം കിട്ടുന്ന സാസുകളാണ് ആ സാസുകളൊക്കെയും. പ്രിയമുള്ള മോമിനീങ്ങളെ, ഈ ഒരു സംസാരം നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ടവർ, യാത്ര മദീന യാത്ര അതെല്ലാം പിന്നീടാണ് നമ്മൾ അറിയുന്നത്, ഏറ്റവും അവസാനത്തെ യാത്രയാണ് എന്ന എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടാണ് തിയാർത്ത് ചെയ്തതും ദുആ ചെയ്തതും അന്ന് അവിടെയുള്ള യാത്രയാക്കിയ ആളുകളോട് പറഞ്ഞതെല്ലാം. അങ്ങനെ ഉമ്മയുടെ വീട്ടിലെത്തി പ്രിയപ്പെട്ട ഉമ്മയോട് സമ്മതം ചോദിച്ച് മദ്ഹർ സലാത്തിലേക്ക് വരികയാണ്. അതിന്റെ മുമ്പും ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ നേരിൽ കേട്ടതാണ്. ഉമ്മ, എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ഉമ്മയുടെ മുമ്പ് കണ്ണടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഉമ്മ എനിക്ക് വേണ്ടി എന്റെ മോൻ ഒന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു ഇതുവാർക്കും.
ആ ദ്വാരേക്കാളും വരുന്നതെന്താണ് ഉമ്മ? ഒരു പെറ്റ ഉമ്മ സ്വന്തം മോന് മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്ക, എന്റെ മോന് പുറത്തു കൊടുക്കണം, എന്റെ മോന് മാപ്പാക്കി കൊടുക്കണം, എന്റെ മോന് അഫ്വ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് ഖബറിൽ രക്ഷ കിട്ടാൻ, ഞാൻ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ അതുപോലെ ഈ സംസാരം നടത്തിയത് നമ്മുടെ കാതുകളെ കൊണ്ട് നമ്മൾ നേരിൽ കേട്ടതാണ്. ഉമ്മയോട് പറയാണ്, ഉമ്മ ഞാൻ എന്റെ ഭാര്യ മരണപ്പെട്ടാൽ ചിലപ്പോൾ 40 ദിവസം കഴിഞ്ഞാൽ മറ്റൊരു കല്യാണം എനിക്ക് കഴിക്കാൻ കഴിയും, അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ കഴിക്കാൻ കഴിയും. ഒരു കാര്യം ഉമ്മ, ഉമ്മ എനിക്കങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ പകരം ദുനിയാവിൽ എവിടെ നിന്ന് എനിക്ക് ഉമ്മ കിട്ടും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളവർഗൾ നടത്തിയ സംസാരം, ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ഉമ്മയുടെ പ്രാർത്ഥനയിലുള്ള, ഉമ്മയുടെ ദുആയിലുള്ള, ഉമ്മയുടെ ആ ഒരു ദുആയിലുള്ള ഈമാനാണ് നമ്മൾ കാണേണ്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാം അല്ലാഹുവിന്റെ ഖളാഅ്, ഖളാഅുല്ലാഹി തആലാ യജ്രി വലാ യദ്രി, അല്ലാഹുവിന്റെ ഖളാഅ് നടന്നു, എങ്ങനെ ഖളാഅുകൾ സംഭവിക്കും നമുക്ക് പറയാൻ കഴിയില്ല. മദ്ഹറിന്റെ സ്വലാത്തിലെത്തി, ഇന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആ സ്വലാത്തിലെ ആ പ്രസംഗമൊക്കെ. എന്റെ ആഗ്രഹം അവസാന നിമിഷം വരെ, അവസാന ഘട്ടം വരെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന്, ദീനിന്റെ നിലനിൽപ്പിന്, ദീനിന്റെ ഹിദ്മത്തിന് വേണ്ടി അങ്ങ് നിലനിന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ച് ആ നിലക്കായിരിക്കണം കഴിയേണ്ടത്. എത്ര തവണയാണ് അവിടെ നിന്ന് നസീഹത്തുകൾ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നൽകുന്ന നിഅമത്തുകൾ വലിയ നിഅമത്താണ്. ആഫിയത്ത് നമുക്ക് ലഭിക്കുന്ന, അറിവ് നമുക്ക് ലഭിക്കുന്ന, സമ്പത്ത് നമുക്ക് ലഭിക്കുന്ന, ആരോഗ്യം, ഇതെല്ലാം ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുക, ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുക, ഇതെല്ലാം സുന്നത്തെ ജമാഅത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുക, അതാണ് നമുക്കുള്ള വലിയ നിഅമത്ത്. ആ ഉപദേശങ്ങളൊക്കെയും വീണ്ടും വീണ്ടും നമ്മൾ പ്രിയമുള്ളവരെ കേട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ജീവിതമായിരിക്കണം ഈ മജ്ലിസിൽ നമുക്കുണ്ടാവേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ തൗബയുടെ സാഹസിലും ദുആയുടെ സാഹസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നല്ല നിയ്യത്തോടു കൂടെ ആയിരിക്കണം പങ്കെടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു നിയ്യത്തോടെ പങ്കെടുക്കണം എന്ന ഒരു ഉപദേശമായിരുന്നു, നസീഹത്തായിരുന്നു. എല്ലായ്പ്പോഴും ഹയാത്ത് കാലത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സാരഥി, ഈ മജ്ലിസിന്റെ സാരഥി നമ്മുടെ എല്ലാമായ മർഹൂം ശൈഖ് ഉമർ ഫാറൂഖ് തങ്ങൾ നടത്തിയിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും ഉള്ള വലിയൊരു സ്വപ്നമാണ് മുത്തനബിയുടെ മനാമ കാണണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണം. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി നാരിയത്തു സലാത്തും മറ്റു സലാത്തും എല്ലാം ചൊല്ലി അബൂ തുറാബ് നഖ്ശബി തങ്ങള് അങ്ങ് കാണുകയാണ്. കോടാനക്കോടി സലാത്ത് ചൊല്ലി മുത്തനബിയെ കണ്ടപ്പോ ചോദിച്ചു, എനിക്കൊരു ദുആ എന്നും പതിവാക്കാൻ പഠിപ്പിച്ചു തരണം. ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ ഈ ദുആ അധികരിപ്പിക്കുക. രണ്ടാമതും സ്വപ്നത്തിൽ കണ്ടു, ചോദിച്ചു, ഒരു ദുആ പഠിപ്പിച്ചു. മുമ്പ് പറഞ്ഞ അത് ആ ദുആ തന്നെയാ പഠിപ്പിക്കുന്നത്. മൂന്നാമതും അങ്ങനെ 1000 തവണ കണ്ടപ്പോഴും ഒരു ദുആ തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ആ ദുആ? എന്താണ് അതിന്റെ ആശയം? അല്ലാഹുമ്മ അഹീനി അലൽ കിതാബി വസ്സുന്ന, പടത്തോനെ ഈ ദുനിയാവിലെ ജീവിതം വിശുദ്ധ ഖുർആൻ അനുസരിച്ചായിരിക്കണം, തിരുസുന്നത്ത് അനുസരിച്ചായിരിക്കണം, വാമിത്തിനി അരൻ ഈമാനി വത്തൗബ, മരണ തൗബന്റെ മേലിലാവണം, മരണം ഈമാന്റെ മേലിലാകണം, മരണം ഈമാന തൗബന്റെ മേലിലാകണം. തൗബന്റെ മേലുള്ള മരണം എന്ന് ചെറിയൊരു കാര്യമല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു അൻഹുവിനോട് പറയാം, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് ഇന്നത്തെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന കാരണം നസൂഹായ തൗബയുടെ മേലിലായുള്ള ഒരു മരണം മരിക്കുന്നത് എന്നാണ് അല്ലാഹു നമുക്ക് കണക്കാക്കി. അങ്ങനെയുള്ള മരണം അല്ലാഹു നൽകുമാറാവട്ടെ. ഒരാളോട് പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മരണത്തെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നസൂഹായ തൗബക്ക് അവസരമില്ലാത്തൊരു മരണത്തെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കണം ഈ മജ്ലിസിൽ പങ്കെടുക്കേണ്ടത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ സമയത്ത് മനസ്സിൽ കരുതുക, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗ അധികരിപ്പിച്ചത് റമദാൻ മാസത്തിൽ. ആ റമദാൻ മാസത്തിലെ അവസാനത്തെ 10-ന്, ആ അവസാനത്തെ 10-ലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണല്ലോ 21-ാം എന്നുള്ള ഈ ദിവസം. നിങ്ങളെല്ലാവരും അല്ലാഹു എനിക്ക് നൽകിയ സമ്പത്ത്, അതിൽ നിന്ന് ഇവിടെ ഒരു പിരിവൊന്നും നടക്കണില്ല, ചോദിക്കുന്നില്ല. എന്നാ ആ വേദിയല്ല, നമ്മുടെ മനസ്സിലെ കരുത്ത് പ്രധാനമാണ്, മനസ്സിലെ നീയത്ത് വളരെ പ്രധാനമാണ്. അല്ലാഹുവേ എന്റെ വകയായി
ഞാൻ ഇത്ര സംഖ്യ മൽഹറിന് നൽകും. അത് ഈ റമദാൻ തന്നെ നൽകാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇന്നത്തെ ദിവസം നൽകാൻ പറ്റുമില്ല ആ രൂപത്തിൽ, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ നൽകാൻ കരുതുക. എന്താ നിയ്യത്ത്? എൻ്റെ ഉമ്മയുടെ, ഉപ്പയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ, കുടുംബത്തിൻ്റെ, എല്ലാവരുടെയും ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെറുപ്രായത്തിനും വലുപ്പത്തിനും ചെയ്ത എല്ലാ സയ്യിആത്തുകളും എല്ലാ പാപങ്ങളും നീ പൊറുക്കണം. ഇൽമിനെ സ്നേഹിച്ച് ഇൽമിന്റെ സ്ഥാപനത്തെ മഹബത്ത് വെച്ച് നമ്മൾ നൽകുന്ന ഈ സദഖ കാരണമായി, ഈ ധർമ്മം കാരണമായി അള്ളാഹു നമ്മുടെ എല്ലാ പാപവും പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുത്തു തരുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥമായി ആമീൻ പറയണം. കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് ഇങ്ങനെ ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ അവസരം കിട്ടാത്തൊരു കാലം. അള്ളാഹു ഈ വർഷം വലിയ നിഅമത്താ ചെയ്തിട്ടുള്ളത്. അള്ളാഹു വലിയ നിഅമത്താണ് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 വർഷക്കാലത്ത് കോവിഡ് കൊറോണ കാലത്ത് എത്ര ആളുകൾ മരിച്ചുപോയി, മരണപ്പെട്ടു പോയി. ആ ഒരു പട്ടികയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടെ ആയിരിക്കണം ഈ വിഷയങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് എന്ന് ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും മനസ്സിൽ നിന്ന് എല്ലാ ഭൗതിക ചിന്തകളും മാറ്റി, എല്ലാ ദുഷിച്ച ചിന്തകളും മാറ്റി റബ്ബിലേക്ക്, അല്ലാഹുവിലേക്ക് അങ്ങ് കൽബ് തിരിച്ച്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഒരു തവണ അല്ലാഹ് എന്ന് എഴുതി വെച്ചത് മനസ്സിൽ നീ കാണുക. സൂഫിയാക്കൾ പറയുക, ലോകത്തിന്റെ ഒരറ്റമുറ്റത്തില്ല മറ്റേ അറ്റം വരെയുള്ള ജനങ്ങൾ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ജനങ്ങൾ നിൽക്കുകയാണെന്ന് മനസ്സിൽ കാണുക. എല്ലാവരും ഇങ്ങനെ അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ ചെല്ലുന്ന ഒരു രംഗം മനസ്സിൽ കാണുക. കോടാനക്കോടി ജനങ്ങൾ മരിച്ചിട്ടുണ്ട്, കോടാനക്കോടി ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, കോടാനക്കോടി ജനങ്ങൾ ജനിക്കാനുണ്ട്. ഈ ജനങ്ങളൊക്കെ നിന്ന് അല്ലാഹ് എന്ന ദിക്ര ചെല്ലുമ്പോൾ ആ രംഗം മനസ്സിൽ കാണുക. അത് അല്ലാഹ് എന്ന ജനാലത്തിന്റെ ദിക്ര ചെല്ലുമ്പോൾ പ്രത്യേക ഒരു ലദ്ദത്ത് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ തൗബന്റെ മുമ്പ് ഒരു 10 തവണ അല്ലാഹ് എന്നിങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ കരുതുക, എല്ലാവരും ഒന്ന് നിന്നോട്ടെ, സ്റ്റേജിലുള്ളവരവിടെ തന്നെ ഇരിക്കുക, സാസിലുള്ളവർ നിന്നിട്ട്. ഒരുപാട് പ്രഗത്ഭരായ ഉസ്താദുമാർ സ്റ്റേജിലുണ്ട്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഹയാത്ത് കാലം മുതൽ ഒരൊറ്റ സ്വലാത്ത് മുടങ്ങാതെ മൽഹറിൽ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും മുടങ്ങാതെ പങ്കെടുക്കുന്നവർ വഫാത്തായിട്ടും 1 വർഷവും മുടങ്ങാതെ, 1 മാസവും മുടങ്ങാതെ എല്ലാറ്റിലും, അത് ക്ഷണിക്കട്ടെ ക്ഷണിക്കാതിരിക്കട്ടെ, പരിപാടികൾ എന്ത് അറിഞ്ഞാലും മർഹൂം ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഹയാത്ത് കാലത്ത് ആ റൂമില് തന്റെ സന്നിധിയിൽ ഇരിക്കുന്ന പോലെ അൽഹംദുലില്ലാഹ് അവിടുത്തെ ചാരത്ത് ഇവിടെ ഇങ്ങനെ എല്ലാ പരിപാടികളിലും അവിടുത്തെ പൊരുത്തം ആശിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഉസ്താദുമാര്, ഞാനിങ്ങനെ സ്റ്റേജിൽ ഇരിക്കുന്ന ഉസ്താദുമാര് തങ്ങൾ ഹയാത്ത് കാലത്ത് ഉള്ള സമയത്ത് വരുമ്പോഴും അന്ന് ഇവിടെ നമ്മൾ വരുന്ന സമയത്തുള്ള അതേ ഉസ്താദുമാർ ഇപ്പോഴും വരുന്നത്, അത് വല്ലാത്തൊരു അനുഭവമാണ്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാവട്ടെ. ഒരു സയ്യിദിന്റെയും ഒരു തങ്ങളുടെയും പേര് പ്രത്യേകമായി ഇപ്പൊ ഈ വൈകിയ സമയത്ത് ഞാൻ പറയുന്നില്ല. അവർക്കൊക്കെ ഈ രാവിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല എല്ലാവിധ ബർക്കത്ത് നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹു എന്ന ജനാലത്തിനെ ദിക്ര ചെയ്യുന്ന മനസ്സിക്കരുത്. യാ റബ്ബ്, നീ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കൽപ്പിച്ചതാണ്, ഖുർആനിൽ നീ പറഞ്ഞതാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, തൂബു തൗബയ്. അത് മാത്രം പറഞ്ഞു നിർത്തിയില്ല, തൗബത്ത് തൗബ ചെയ്യും. ഞാനിതാ ഇവിടെ ഈ മൽഹറിന്റെ മുറ്റത്ത് 21 രാവിലെ എനിക്ക് ലഭിച്ച ഈ ഒരു ദുആ മജ്‌ലിസിൽ ഞാനിതാ ഇവിടെ തൗബ ചെയ്യുന്നു എന്ന് കരുതുക. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു ഒറ്റ കാര്യം പറയാനുള്ളത്. തൗബന്റെ ഷുറൂത്ത് എല്ലാവരും പലപ്പോഴും കേട്ടതാണല്ലോ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി പിന്മാറാൻ നിയ്യത്താക്കുക. ഇനിയൊരിക്കലും ഒരു പാപവും ചെയ്യില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. മറ്റുള്ളവരോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കി വിട്ടാൻ കരുതുക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞാൽ, അറഫ എന്നർത്ഥം അതാണ് ഹജ്ജിന് മുഖ്യമായിട്ടുള്ള കർമ്മം. തൗബയിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം അത് കണ്ണീരേൽപ്പിക്കലാണ്, അത് കരയലാണ്, അത് നമ്മൾ മനസ്സ് പൊട്ടലാണ്, നമ്മളുടെ ഖേദമാണ്, സങ്കടമാണ്, നമ്മുടെ ഹൃദയത്തിന്റെ വേദനയാണ്. ആ ഒരു വേദനയോടുകൂടെ തൗബയുടെ സഹസിൽ നമ്മൾ പങ്കെടുക്കുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. കരീമുല്ലാഹി ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാമുൽ ഗസ്സാലി തങ്ങൾ പറഞ്ഞ ഒരു സംഭവമായതുകൊണ്ട് പറയുകയാണ്.
ഒരു നാട്ടിൽ വെള്ളമില്ല, മഴയില്ല, ആളുകൾ വിഷമിക്കുന്നു, കൂട്ടത്തോപ്പൊക്കെ തീരുമാനിക്കുന്നു, അനിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്, എല്ലാവരും ഉണ്ട്. കൂട്ടത്തോപ്പ് ചെയ്യുന്നു, തൗബ ചെയ്തിട്ടൊന്നും മഴ കിട്ടുന്നില്ല. കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ് നേതൃത്വം കൊടുക്കുന്നത്. അവിടുന്ന് മനസ്സ് പൊട്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നു. എന്താണ് തൗബക്ക് ഒരു ഇജാബത്ത് ലഭിക്കുന്നതിന് ഹിജാബ് വരാൻ കാരണം, ഒരു തടസ്സം വരാൻ കാരണം? ആ സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ സാഹസിൽ ഒരു മനുഷ്യനുണ്ട്, കാലങ്ങളായി വർഷങ്ങളായി തെറ്റുകൾ മുഴുകി കഴിയുന്ന മനുഷ്യനാണ്, അവരങ്ങ് പുറത്തു പോകട്ടെ, ഇജാബത്ത് കിട്ടും. കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം സഭയോട് പറഞ്ഞു, സാഹസിനോട് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളോട് പറയാണ്, ആരും പുറത്തു പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, സാഹസ് കഴിഞ്ഞ് കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞ് ഒരല്പസമയം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് മഴ ലഭിക്കുന്നു, അത്ഭുതപ്പെട്ടു, ഒരാളും പുറത്തു പോയിട്ടില്ല, പിന്നെ മഴ ലഭിക്കുന്നു. എന്താണ് യാ റബ്ബി ഇതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് ചോദിച്ചപ്പോ അല്ലാഹു തആല പറഞ്ഞൊരു മറുപടിയുണ്ട്, നിങ്ങളുടെ സാഹസിലുള്ള ആ മനുഷ്യൻ ചിന്തിച്ചു, ഞാൻ അങ്ങ് എണീറ്റ് പോയാൽ സാഹസിലുള്ള ജനങ്ങൾ അറിയും, ആളുകൾ അറിയും, ഞാൻ വഷളാകും, ദില്ലത്തിലാകും, മതിലിലാകും. യാ റബ്ബ്, ഞാനിതാ വഷളാകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കാര്യം തീരുമാനിക്കണം, ഈ സാഹസിൽ മനസ്സുകൊണ്ട് ഞാൻ അങ്ങ് തൗബ ചെയ്യാണ്, ഞാൻ തെറ്റിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു, ഞാനാണ് ആ വ്യക്തി, എനിക്കറിയാം ആ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലായി മുഴുകിക്കഴിയുന്ന മനുഷ്യൻ സദസ്സിൽ വെച്ച് മനസ്സുകൊണ്ട് അങ്ങ് തൗബ ചെയ്തു. അപ്പൊ മനസ്സിലെ തൗബ അത് വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലിത്തരുന്നതൊക്കെ ഏറ്റുചൊല്ലി അതിനുശേഷം നമ്മൾ ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ തൗബയുടെ സാസിൽ. റബ്ബനാ ലനം അംഫസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ആ ഒരു ആയത്ത് മനസ്സറിഞ്ഞ് തന്നെ ഓതണം. നടക്കുന്ന ഈ തൗബയുടെ സാസ് ഞാനിതാ തൗബ ചെയ്യുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അവസാനമായി റബ്ബനാ ലാ തുസീ കുലൂബന ഇത് ചൊല്ലിത്തരുന്ന സമയത്ത് ആത്മാർത്ഥമായി ചൊല്ലുക, എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ, നല്ലൊരു രാവ്, നല്ലൊരു ദിനം, നല്ലൊരു സമയം, നല്ലൊരു സാഹസിൽ പങ്കെടുത്ത് മനസ്സിൽ തീരുമാനിച്ചു, നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം പ്രവർത്തിച്ച്, നല്ലവരായി ജീവിച്ച്, നല്ലവരായി മരിക്കണം എന്ന് തീരുമാനിച്ചു. ഇനി എന്റെ വീട്ടിലെ സാഹചര്യം, കുടുംബത്തിലെ സാഹചര്യം, എന്റെ നാട്ടിലെ സാഹചര്യം ഇതിന് പ്രതികൂലമാകുന്ന ഒരവസ്ഥ നൽകല്ല അല്ലാഹ്. ഇമാനും ഹിദായത്തും നമുക്ക് ലഭിച്ച നല്ല മനസ്സും നല്ല ചിന്തയും അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നൽകല്ല അല്ലാഹ് എന്ന് അർത്ഥമുള്ള ആ ഒരു ദുആ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മോനെ നിങ്ങൾ നല്ല ദുആ അർക്കണം. പെട്ടെന്നാണ് മകന്റെ മരണം ഉണ്ടായത്. മകൻ നല്ല മോനാണ്, വാപ്പ കിതാബിൽ എഴുതി വെക്കുകയാണ്. മോനൊരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും മകൻ ദുആ ചെയ്യും, റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഇതിന്റെ മകന്റെ പ്രത്യേകതയാണ്. കുൽ കസീറ, ധാരാളമായി നീ പറഞ്ഞോ. അബ്ദുല്ലാഹി ലതാദു റളിയല്ലാഹു അൻഹു പറയാണ്, റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഈ ആയത്ത് ധാരാളമായി പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും ഖിയാമത്ത് നാൾ വരെയുള്ള സ്വാലിഹീങ്ങളുടെ ഈമാനും ഒരു തുലാസിൽ വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് പവർ ഉള്ളത്. കാന യഖൂൽ കസീറ റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഈ ആയത്ത് പണ്ട് കാലം മുതലേ തൗബ ചെല്ലുന്ന സമയത്ത് ചൊല്ലിത്തരും, നമ്മൾ അത് ഏറ്റു ചെല്ലും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്താണ് നമ്മൾ ഇതൊക്കെ ഓതുന്നത്, ചെല്ലുന്നത്, എന്തിന്റെ മഹത്വം എന്തെന്ന് നമ്മൾ അറിയാതെ പോകരുത്. പിന്നീട് നമ്മൾ ഷഹാദത്ത് കരീമ അത് ചൊല്ലുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അതൊക്കെ വളരെ ബഹുമാനത്തോടു കൂടെ ചൊല്ലി നമ്മുടെ ഇന്നത്തെ തൗബ കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്, തൗബ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും, മുത്തതഹിരീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടും. അല്ലാഹുവേ, ഈ തൗബ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നസീഹത്തുകളൊക്കെ കേട്ട് ഇൽമിന്റെ സ്ഥാപനത്തിന് അല്ലാഹുവേ നല്ലൊരു സഹായം ചെയ്യാൻ നിയത്താക്കിയവർ, മനസ്സിൽ കരുതിയവർ, അവരുടെ കാ സദഖയുടെ ഫലമായി നീ പറഞ്ഞ മുത്തതഹിരീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, തവ്വാബീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മ ആഫിയത്തുള്ള ദീർഘായുസ് ഈ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് നൽകണേ അല്ലാഹ്. അല്ലാഹ് ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ തഖരീൽ തങ്ങൾ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മറ്റു എല്ലാ ഇഖാക്കമാർക്കും സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ, സയ്യിദ് ഹബീബ് ബുഖാരി തങ്ങൾ, അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളൊക്കെ ഭാര്യമാർക്ക്, മക്കൾക്ക്, പെങ്ങന്മാർക്ക്, അവരുടെ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, പ്രത്യേകിച്ച് അല്ലാഹ് ബഹുമാനപ്പെട്ട മർഹൂം ഉമർ ഫാറൂഖ് തങ്ങൾ, കാക്കയുടെ ഭാര്യ, മക്കൾ, അവരുടെ ആൺമക്കൾ, പെൺമക്കൾ, അല്ലാഹ് അവരൊക്കെ ഭാര്യമാര്, ഭർത്താക്കന്മാർ, അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരും ഈ സ്റ്റേജിലും സാസിലും ഒക്കെ ഉള്ളവർ, ഈ സാസിൽ പങ്കെടുത്തവർ, ഓൺലൈനിൽ പങ്കെടുത്തവർ, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ, അല്ലാഹ് ഞങ്ങളൊക്കെ ഓരോരുത്തരെയും ഉമ്മമാര്, ഉപ്പമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, വലിയമ്മമാര്, വലിയപ്പമാര്, സഹോദര സഹോദരിമാർ, കുടുംബങ്ങൾ, എല്ലാവരെയും ഈ തവാബീങ്ങളിൽ മുത്തതഹീരീങ്ങൾ പെടുത്തണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. എല്ലാവരും നിന്ന് ഇൻഷാഅല്ലാ ഒരു 33 അല്ലാഹ് എന്നുള്ള ദിക്ര ചൊല്ലിയിട്ട് ഇൻഷാഅല്ലാ നമുക്ക് തൗബയിലേക്ക് പ്രവേശിക്കും. അല്ലാഹ് 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 യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ എല്ലാവരും ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് തൗബ ചെയ്ത് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.